ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോഴ്സുകളും അതുമായി ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ വർദ്ധിച്ചതുപോലെ തന്നെ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെയും കേന്ദ്രങ്ങളും സ്ഥലങ്ങളും അതുപോലെയുള്ള പഠനപ്രക്രിയകളുമൊക്കെ വളരെ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം ഒരു വിശ്വാസിയ്ക്ക് അത് കേൾക്കുമ്പോൾ വലിയ ഒരു അനുഗ്രഹമായും വലിയൊരാശ്വാസമായും ആഹ്ലാദമായും ഒക്കെ തോന്നാവുന്നതാണ് എന്നാൽ ഇന്ന് ഇത്തരം പല ദ്രസ്സുകളും ഈ പറയുന്ന ചിലരുടെ പ്രത്യേകമായ താൽപ്പര്യപ്രകാരം എല്ലാ സ്ഥലങ്ങളിലും ആരംഭിക്കുകയും കുട്ടികളെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ പോകുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം മാറ്റി മാറ്റി കൊണ്ടു നടക്കുകയും അവസാനം പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിക്കഴിയുമ്പോൾ ശൂന്യതയിലേക്കാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ആ ശൂന്യതയാണ് മറ്റു പല പണികളുമായി രംഗത്തിറങ്ങി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണനിലവാരം വളരെ ഗൗരവമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസം ഭൗതികമെന്നും ആത്മീയമെന്നും വേർതിരിക്കാനേ കഴിയില്ല പക്ഷേ അതിൻ്റെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രയോഗിച്ചതാണ് അത്തരം വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇന്ന് ഒരുപാട് സ്പെഷ്യലൈസേഷനുകൾ ഒരുപാട് കോളേജുകൾ രാജ്യാന്തര തലത്തിലേക്ക് തന്നെ കുട്ടികൾ പോയി പഠിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായി ദറസുകൾ യൂണിവേഴ്സിറ്റികൾ എന്ന പേരിൽ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട നിരവധി ഡസൺ കണക്കിന് ഡിഗ്രികൾ അടക്കമുള്ളവ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്നുണ്ടായിട്ടുമുണ്ട് ഈ ആത്മീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സമുദായത്തിന് വലിയ ഒരു ഹൃദയവികാരമുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സഹായം ചെയ്യുക അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് അതൊരു അനുഗ്രഹവുമാണ് എന്നാൽ അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയുള്ളത് പലപ്പോഴും പത്തും പതിനഞ്ചും ഇരുപതും കുട്ടികളെ ഈ തിറസ് നടത്തപ്പെടുന്ന ഏതെങ്കിലും ഒരു മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് അവിടെ തിറസ്സ് തുടങ്ങി അവിടുത്തെ ജമാഅത്ത് ഭാരവാഹികളുമായി തെറ്റുമ്പോൾ അതുംകൊണ്ട് അടുത്ത ഒരു തൈക്കാവിലേക്കോ ജമാഅത്തിലോ പള്ളിയിലേക്കോ പോയി അവിടെ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ച് അടുത്തത് അവിടെ തുടങ്ങുന്ന ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ശൈലി എനിക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു കേസിലുണ്ട് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് നമ്മൾ ഈ പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ ഇവരൊരു ക്യാപിറ്റലായി ഇങ്ങനെ ഇവരെ കൊണ്ടു നടക്കുകയാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ദൈവവിധി സങ്കല്പം എന്ന് പറയുന്ന ഒരു മഹത്തായ വിഷയം വളരെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്തും ചെയ്യുന്നവരുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു ഏറ്റിട്ടുണ്ട് അത് അല്ലാഹുവിൻ്റെ കതിറാണ് എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അള്ളാഹു മൂന്ന് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തെ ആകെ നിലനിർത്തി പോരുന്നത് ഒന്ന് പ്രപഞ്ചത്തിൻ്റെ ആകെ നടത്തിപ്പിന് വേണ്ടി അള്ളാഹുവിൻ്റേതായ ഒരു തർത്തീബുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രമമുണ്ട് പിന്നെ സാമൂഹ്യ നിയമങ്ങളെന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തിൽ വരുന്ന അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അടക്കമുള്ളവ പാരമ്പര്യങ്ങളൊക്കെ ചേരുന്ന ഒരു സംഗതിയുണ്ട് മൂന്നാമതായി നമ്മൾ സാധാരണ ലോ ഓഫ് റിട്ടേൺസ് എന്ന് പറയുന്നത് പോലെ അധ്വാനത്തിന് പ്രതിഫലം എന്ന് പറയുന്ന തികച്ചും വ്യക്തിപരമായ ഒരു സംഗതിയുമുണ്ട് എന്നുവെച്ചാൽ ഒരു വിദ്യാർത്ഥി ഹിഫുങ് പഠിക്കുന്നതോടുകൂടി അവൻ്റെ ഭാവി കാലം മുഴുവൻ അവൻ്റെ ജീവിത വരുമാനം ഉൾപ്പെടെയുള്ളതെല്ലാം അള്ളാഹു ഏൽക്കുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസം അത് യഥാർത്ഥത്തിൽ അല്ലാഹു ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല ഒരാൾ കുറുആാൻ ഓതുകയോ പഠിക്കുകയോ ആത്മീയ വിദ്യാഭ്യാസം നേടുകയോ ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം അവൻ്റെ ഭൗതികമായ ജീവിതത്തിനാവശ്യമായ സാഹചര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ടതും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഒരു ഉദാഹരണം വളരെ പെട്ടെന്ന് പറയാൻ കഴിയുന്നത് ഇപ്പോൾ കായംകുളത്ത് സേഡ്ജി എന്ന് പറയുന്ന തബിലീഗിൻ്റെ വലിയ ഒരു നല്ല മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളിൽ പലരും ഹാഫ്ലീങ്ങളാണ് പക്ഷെ അവർ ഹാഫ്ലിയങ്ങളാകുന്നതോടുകൂടി തന്നെ അവർ പള്ളിയിൽ ഇമാമത്ത് നിൽക്കും ചിലപ്പോൾ തറാവിഹീനം നിസ്കരിക്കും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കൊരു കച്ചവട സ്ഥാപനവും വ്യാപാര സ്ഥാപനവും ഉണ്ട് ഒരു തൊഴിലെന്നുള്ള നിലയിൽ അവരെടുക്കുന്നത് ആ പ്രവൃത്തിയാണ് എന്നാൽ അതോടൊപ്പം മറ്റ് ആത്മീയമായ സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനെ അതേ വിദ്യാഭ്യാസ പ്രക്രിയയിൽ തന്നെയാണ് കാണേണ്ടത് ഒരാൾ ബി എസ് സി പരീക്ഷ പാസ്സായി അല്ലെങ്കിൽ ഒരാൾ എം എ പാസ്സായി എം എസ് ഡബ്ല്യു പാസ്സായി എന്ന് വിചാരിച്ച് ആ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയോ സർക്കാരോ അയാൾക്ക് ശമ്പളം എത്തിക്കുന്നില്ല മറിച്ച് അയാൾ ഇത് പഠിച്ചതിനോട് കൂടി തന്നെ അയാൾ എന്തെങ്കിലും ഒരു തൊഴിലിൽ തൊഴിലേർപ്പെടുകയോ അത്തരം കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഇത് നടക്കുന്നത് ഇന്ന് മദ്രസാ വിദ്യാഭ്യാസ രംഗത്തും ദീനി വിദ്യാഭ്യാസ രംഗത്തും ഈ കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ അത്രയും അതായത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നതിൻ്റെ അത്രയും പള്ളികളോ ജമാഅത്തുകളോ ഒന്നും വർധിക്കുന്നില്ല അത്ര ഡിമാൻഡില്ല എന്നുവെച്ചാൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് സിവിൽ സർവീസിന് ഒക്കെ വേക്കൻസിക്ക് ആയിട്ടാണ് ആളുകളെ ജയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന ഒരാളും വെറുതെ നിൽക്കേണ്ടി വരുന്നില്ല ഒരു നിശ്ചിതമായ കോട്ട തീരുമാനിച്ചിട്ട് ആ കോട്ടയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷവും എത്ര പേർ വിജയിക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ ആത്മീയ ദറസ് വിദ്യാഭ്യാസങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കോട്ടയുമില്ല കാട്ടയുമില്ല ഒന്നുമില്ല ആർക്കും യഥേഷ്ടം ഇഷ്ടമുള്ളപ്പോൾ എവിടെയും എങ്ങനെയും തുടങ്ങാം ഓരോ പള്ളിക്കും വലിയ അഭിമാനമാണ് ഇവിടെ ദറസ്സുണ്ട് ഇവിടെ ഹിഫദിൻ്റെ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ആ കുട്ടികളെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കാം പിന്നെ പള്ളിയിലൊരാളും അനക്കുമൊക്കെ കാണും ഇനി പ്രധാനപ്പെട്ട ഇമാമുമാർക്ക് സൗകര്യമോ സമയമോ ഇല്ലെങ്കിൽ ഇവർ ഇമാമത്ത് നിൽക്കും പള്ളിക്കൊരു ഓളമുണ്ട് എന്നൊക്കെ പറയുന്ന നാടൻ ഭാഷയിൽ പറയാമെന്നല്ലാതെ ഈ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച് അവരുടെ രക്ഷകർത്താക്കൾ വളരെ ഉചിതവും ശരിയായതുമായ തീരുമാനമെടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ നാളെ ഇവർ പഠിച്ചിറങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒരു പള്ളിയിൽ എന്നെങ്കിലും എത്തിച്ചേരുമ്പോൾ ചിലപ്പോൾ ഒരു വരുമാനമൊക്കെ കിട്ടിപ്പോകുന്നു എന്നുള്ളതല്ലാതെ ആ വരുമാനത്തിൻ്റെ വലിപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ മറ്റു പല പണികളുമായൊക്കെ അവർ രംഗത്തിറക്കേണ്ടി വരും കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടായതും ഒരു ഇന്നോവ സംസ്കാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തത് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിൻ്റെ സംഘടനയൊക്കെ നിലവിൽ വന്നതിന് ശേഷമാണ് നമ്മൾ സാധാരണ പറയുന്ന പഴയ പാലുകച്ചവടക്കാരനെ ക്ഷീരകർഷകനാക്കിയത് മിൽമ ആണെന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഒരു സംഭാവന അവിടെ തന്നെയുണ്ട് അത് വേറൊരു വിഷയം അതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഈ വിമർശിക്കുന്നവരും വിയോജിക്കുന്നവരും ഒക്കെ നല്ല രീതിയിൽ വളരെ മനോഹരമായി ജീവിക്കുമ്പോഴും ഒരു പള്ളിയിൽ ഇമാമോ ഹാഫിലോ ആറായിരം രൂപയ്ക്കോ പതിനായിരം രൂപയ്ക്കോ ആണ് അഞ്ചു മക്കളും ഒരു കുടുംബവും ചിലപ്പോൾ വൃദ്ധരായ മാതാപിതാക്കളും രോഗവും ഒക്കെ ഉള്ള ഒരു കുടുംബത്തെ വലിച്ചുകൊണ്ട് പോകേണ്ടത് അതിനങ്ങ് വറുക്കത്തുണ്ട് ഉസ്താദിനങ്ങ് ഒത്തിരി കിട്ടും എല്ലാവരും അങ്ങ് കൈമുടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ അങ്ങ് കൈമടക്കുന്നതേ ഉള്ളൂ അല്ലാതെ ഒരു കുന്തവും ഇല്ല ഞാൻ പറഞ്ഞില്ലേ പണ്ടൊരു ഉസ്താദിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം കാശ് കയ്യിൽ വെച്ച് ഇങ്ങനെ തിരുമി അങ്ങ് വീട്ടിൽ കൊണ്ടുപോകുന്നതല്ലാതെ അതിലേക്ക് പിടിക്കാൻ കൊടുക്കത്തില്ല അങ്ങനെ തിരുമിക്കൊണ്ടു പോകുമ്പോൾ ഉസ്താദിൻ്റെ കൈ തൊട്ടതിൻ്റെ പുണ്യവും കിട്ടും കാശ് പോക്കറ്റിൽ വിരിക്കും ഇത്തരം ന്യായങ്ങളാണുള്ളത് ഈ അവസരങ്ങളിലാണ് ചില ഇതിനകത്തെ കൗശലക്കാരും ബുദ്ധിശാലികളും കിട്ടുന്ന ചില അവസരങ്ങൾ മുതലെടുത്ത് മുഖത്ത് കറുപ്പ് വീണല്ലോ ഷെയ്ത്താൻ കയറിയെന്ന് പറഞ്ഞ് കൊണ്ടുപോകുക ഒരു ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇല്ല ഷെയ്ത്താനെ ഇറക്കാൻ വേണ്ടി കൊണ്ട് കൊടുക്കും ഉസ്താദിന് ഉസ്താദിനിന്നാലും കൊടുക്കൂല അപ്പം ഇങ്ങനെ പറയുന്ന ഒരു രീതി അത്തരമൊരു സംസ്കാരത്തിലേക്ക് അവരെ വിട്ടുകൂടാ പിന്നെ ചില തടസ്സങ്ങളെങ്കിലും എല്ലായിടവും ഞാൻ പറയുന്നില്ല ഉസ്താദിൻ്റെ തുണി കഴിയിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യിക്കുക തുടങ്ങിയ ചില പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ പുണ്യമാണ് ആർക്കും ചെയ്തു കൊടുക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് പക്ഷേ അതൊരു അവകാശവും അവസരവുമായി അവസരവുമായെടുത്ത് അത് ചെയ്യാൻ തൃപ്തി തൃപ്തിയില്ലാത്തവരെക്കൊണ്ട് ആവർത്തിച്ചാവർത്തിച്ചത്തരം കാര്യങ്ങൾ ചെയ്യിക്കുന്ന ചെയ്യിക്കുന്നൊരു രീതിയുണ്ട് പിന്നെ കലണ്ടർ കച്ചവടം ഡയറി കച്ചവടം പോലെയുള്ള സംഗതികളുണ്ട് ഈ കലണ്ടർ കച്ചവടം തുടങ്ങിയ ഡിസംബറിൽ എന്നോട് ഒരു കച്ചവടക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി വിളിച്ചാൾ മുസ്ലിമാണ് ഒരു ടൗണിൽ കുറേ പിള്ളേർ ഈ രൂപത്തിലും ഭാവത്തിലും തൊപ്പിയും അതുപോലെ തന്നെ ജുബയും ഒക്കെ ഇട്ട് എല്ലാ കടകളിലും കയറുകയാണ് എല്ലാ ജാതിക്കാരുടെയും കടകളിൽ കയറി ഈ അറബിക് യൂണിവേഴ്സിറ്റിയുടെ കലണ്ടർ വിൽക്കാനായിക്കൊണ്ടു കൊണ്ടിരിക്കുന്നു പലരും വാങ്ങൂല്ല ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഒരു കലണ്ടറിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഈ പിള്ളേരുടെ ദയനീയത കണ്ടപ്പോൾ വാങ്ങിപ്പോയി എന്ന് പറഞ്ഞു അത്തരം പ്രവൃത്തികൾക്കൊന്നും വിട്ട് അത്തരം സംസ്കാരം കുട്ടികളെ ചെറിയ പ്രായത്തിലേ ഉണ്ടാക്കുന്ന ശീലം നല്ലതല്ല ചില സ്ഥലങ്ങളിൽ ചാടിക്കേറി തിറസ് തുടങ്ങിയിട്ട് അവസാനം കുട്ടികൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം അവർക്ക് അവിടെ ഒരു ക്യാൻ്റീൻ സമ്പ്രദായമോ അത് കൊടുക്കാനോ ഉള്ള സംവിധാനമോ ഇല്ല എന്നിട്ട് കൊള്ളാവുന്ന എന്ന് ജമാഅത്തുകാർ വിശ്വസിക്കുന്ന ചില വീടുകളിലേക്ക് വിടും അവിടെ ഈ കുട്ടികൾ ചെന്ന് കാത്തിരിക്കണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും മൂന്നും നാലും ദിവസം മാസത്തിലൊരിക്കൽ മൂന്നാറിൽ പോകുന്ന കാലമാണ് അപ്പോൾ അവർ ആ സമയമാകുമ്പോൾ ചർച്ച മുഴുവൻ ഇല്ല പഹയൻ എന്തോ ചെയ്യൂ ചിന്തയാണ് അങ്ങനെ ഉച്ചയ്ക്കും രാത്രിയും അവിടെ ചെന്ന് ഇരുന്ന് അവിടെ ഇരുന്ന് അവിടുത്തെ ആഹ്ലാദാസ്വാദനങ്ങളിലൊക്കെ പങ്കെടുത്താണ് പലരും തിരിച്ചു വരുന്നത് ഇതിൽ മിടുക്കരായിട്ടുള്ള ചില ആളുകൾ ആ ജമാത്തിൽ തന്നെ ഈ ഉണ്ണാൻ പോയെടുത്തുനിന്ന് കല്യാണം കഴിച്ച് അവിടെ മരുമകനായി ആ ജമാത്തിൽ ചെല്ലുന്ന അവസ്ഥ ധാരാളമായിണ്ട് ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സംഗതികളുണ്ട് പിന്നെ ഈ ദറസ്സ് തുടങ്ങുന്നു ഉസ്താദ് നടത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ജമാത്ത് ഭാരവാഹികളോ ഇതിൻ്റെ ആളുകളോ ഒന്നും വളരെ സൂക്ഷ്മമായ ഒരു സംവിധാനത്തിലൂടെ അവിടെ നടക്കുന്നതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാറോ തിരക്കാറോ നോക്കാറോ ഇല്ല അത് ഉസ്താദം പിള്ളേരൂടെ നടത്തിക്കൊള്ളും വേറെ ആർക്കും ഒരു ബാധ്യതയില്ല അതിനു പകരം ഒരു സ്കൂള് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ എന്തെല്ലാം സംവിധാനമുണ്ട് അവിടെ ഒരു എച്ച് എം ഉണ്ട് പിന്നെ അതിന് മുകളിൽ ഡി ഡി ഉണ്ട് പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥരുണ്ട് അവിടെ പരിശോധനയുണ്ട് പിന്നെ ഇതെല്ലാം കൂടാതെ എന്തെങ്കിലും സംഗതികളുണ്ടായാൽ അവിടെ കൗൺസിലറുണ്ട് അതിനൊക്കെയുള്ള സംവിധാനം വിദ്യാഭ്യാസത്തിലുണ്ട് പക്ഷെ ഇവിടെ അത്തരം സംവിധാനങ്ങളൊന്നും പലയിടങ്ങളിലുമില്ല ഞാൻ പറഞ്ഞത് ചില ഡെറസ്സുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ അറബിക് കോളേജ് എന്നൊക്കെ പറയുന്നിടത്തൊക്കെ അങ്ങനെ ഉണ്ടാവാം പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒന്നും അല്ലാതെ ഈ കശുവണ്ടി ഓഫീസുകളില്ലാതായി കുടിവെറുപ്പ് നടത്തുന്നത് പോലെ ഹിഫുദിൻ്റെ സ്ഥാപനങ്ങളും ഡെറസുകളും നടത്തിക്കൊണ്ടു പോകുന്ന രീതിയുണ്ട് പല കുട്ടികൾക്കും ശരിയായ ഭൗതിക വിദ്യാഭ്യാസം കിട്ടുന്നില്ല ഇത് പറയുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ പല സ്ഥലങ്ങളിലും അങ്ങനെ കിട്ടുന്നില്ല നമുക്ക് ശരിക്കും ആ കുട്ടികളെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് കാരണം പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ വയസ്സായി ഇത് പഠിച്ചിട്ടിറങ്ങുമ്പോൾ നാളെ ആ കുട്ടികൾ ഈ സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ് പിന്നെ ഈ പഠിപ്പിക്കുന്ന ആളിന് സ്വഭാവ വൈകല്യങ്ങളോ ബാക്കിയുള്ള എന്തെങ്കിലോ ഉണ്ടെങ്കിൽ ആ വൈകല്യങ്ങളെല്ലാം കൂടി ചാർത്തി കൊടുത്താണ് ഈ പതിനഞ്ചോ ഇരുപതോ കുട്ടികളെ പുറത്തുവിടുന്നത് നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം വലിയ പ്രതിസന്ധിയാണ് ഉസ്താദിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചാൽ പിന്നെ നമ്മൾ പത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഒരുപാട് വാർത്തകൾ കാണേണ്ടി വരും എന്നാൽ വലിയ സമ്പത്തുള്ള ആളുകൾ അവരുടെ മക്കളെ ഹിഫുൾ പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ എം ബി എയും അതിൻ്റെ കൂടെ തന്നെ ഹിഫുലും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് സൗദി അറേബ്യയിലും ദുബൈയിലുമൊക്കെ അത്തരം നല്ല മാതൃകകളുണ്ട് എന്നാൽ ഇവിടെ ഉപജീവനത്തിന് വേണ്ടിയും മേമ്പൊടിക്ക് വേണ്ടിയും പേരിന് വേണ്ടിയും ഗമയ്ക്കും വേണ്ടി നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങൾ നിയന്ത്രിക്കാൻ ജമാഅത്തുകൾ തന്നെ തയ്യാറാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പിന്നെ അതിനും രജിസ്ട്രേഷനും സമ്പ്രദായവും അത്തരം രീതികളുമൊക്കെ വരുന്നൊരവസരം വരും അങ്ങനെ വരേണ്ടത് ചിലപ്പോൾ അനിവാര്യമാണെന്നും തോന്നിപ്പോകും ഇതിനെ സംബന്ധിച്ച് ചില വാട്സപ്പ് സന്ദേശങ്ങൾ ഉസ്താദുമാരുടെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ട് പലയിടങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയുന്നില്ലെങ്കിലും ഇവർക്കെല്ലാം തന്നെ പരസ്പരം അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഗൗരവവും ആത്മാർത്ഥവുമായ അവലോകനം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ മതസംഘടനകളുടെ പേരിൽ ഓരോരുത്തരുടെ നടത്തുമ്പോൾ ആ സംഘടനകൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാകണം ഇപ്പോൾ ദക്ഷിണയുടെ കീഴിലാണ് ഒരു ദറസും മദ്രസയും നടത്തുന്നതെങ്കിൽ അവർക്കതിനോടൊരു ഉത്തരവാദിത്തം ഉണ്ടാകണം അതല്ലാതെ അവർ വന്ന് ചോദിക്കുമ്പോൾ ജമാത്തിൻ്റെ ഭാരവാഹികൾ ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളാണ് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളിഷ്ടമുള്ളവരെ നിയമിച്ചോളാം ഇഷ്ടത്തിനങ്ങ് നടത്തിക്കോളാം നിങ്ങളങ്ങ് ചെന്നാട്ടെ എന്ന് പറയുന്ന ഒരഴകുഴമ്പൻ ന്യായത്തിന് നിന്നുകൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ സിലബസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ കാര്യവും ഗൗരവമായി ആലോചിക്കേണ്ടതാണ്